അവിനാശി അപകടത്തിൽ തകർന്ന KSRTC ബസ് അപകടസ്ഥലത്ത് നിന്ന് KSRTC ഏറ്റെടുത്തു. വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും. ബിനോയ്, ഈ ഏറ്റെടുത്ത ബസ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ബിഞ്ജു, അവിനാശി അപകടത്തിന്റെ ദുഃഖം വിട്ടുമാറും മുൻപെയാണ് ആ അപകടത്തിൽപ്പെട്ട ബസ് ഇപ്പോൾ KSRTC അവിടെ നിന്നും ഏറ്റെടുത്ത് എടപ്പാൾ ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വാളയാർ അതിർത്തി കഴിഞ്ഞ് പാലക്കാട് നഗരത്തിലൂടെ ഇപ്പോൾ ബസ് എടപ്പാൾ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോറിയിൽ കെട്ടിവലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബസ് കൊണ്ടുപോകുന്നത്. വലിയ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ബസിന്റെ ഇങ്ങനെയുള്ള ഒരു യാത്ര എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം റോഡിന്റെ ഇരുവശങ്ങളിലും ഈ ബസ് പോകുന്നത്, ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുവാൻ തന്നെ ആളുകൾ വളരെ ഒരുപാട് പേരാണ് കാത്തു നിൽക്കുന്നത്. ഇപ്പോഴും ആളുകൾ ആ ഒരു ദുഃഖം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തെക്കുറിച്ച് അവർക്ക് ഈ ബസിന്റെ ദൃശ്യങ്ങൾ കാണുന്നതും. അത്രമാത്രം പൂർണ്ണമായും തകർന്ന ഒരു ബസിന്റെ ദൃശ്യം സമീപ സമയത്തൊന്നും കേരളത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ഇത് എടപ്പാളിലെയുള്ള KSRTC ഡിപ്പോയിൽ എത്തിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് എന്തിനു വേണ്ടി എന്തുപയോഗത്തിന് വേണ്ടി ഇനി ഇത് ചെയ്യാൻ പറ്റുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും അപകട സ്ഥലത്ത് ബസ് നീക്കം ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നടപടികൾ പൂർത്തിയാക്കി KSRTC ഇപ്പോൾ ഈ ബസ് ഏറ്റെടുത്തിരിക്കുന്നത്. ബിഞ്ജു. ശരി ബിനോയ്. അവിനാശി അപകടത്തിൽപ്പെട്ട KSRTC ബസ്സാണ് ഇപ്പോൾ പാലക്കാട് വഴി എടപ്പാൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്.